Hi friends, welcome back to my channel. Appo inna nammala oru menstrual cup inde review video aanu ṭo cheynathu. Idu Sirona ide aanu. Njan online aanu ṭo vaanchathu, large inde aanu idu. Idu avaru parayunathu oru 8 to 10 hours namukku protection undaavum nanu parayunathu ṭo. Idu no rashes aanu, adu pole thanne leakage undaavilla, adu pole thanne smell o angane onnum undaavilla nanu parayunathu. Idu rate oru 399 adu 399 rupayaanu idile rate koduthirikkunnathu. Pakshe njan vaanchathu oru 255 രൂപയ്ക്കാണ് ട്ടോ ഓൺലൈനിൽ നല്ല റേറ്റ് കുറവുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പാക്കേജിലാണ് ഇത് വരുന്നത് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഒരു കിറ്റ് കിട്ടും ഈ കിറ്റിൽ നമുക്ക് പിന്നീട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കിറ്റ് ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും അതെങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ളൊരു ഇൻസ്ട്രക്ഷൻസൊക്കെ ഇതിൽ ഉണ്ട് നമുക്ക് വായിച്ചു നോക്കാം ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ കാലമായി കേട്ടോ പേടി കൊണ്ട് യൂസ് ചെയ്യാതിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെയ്യാനൊരു ധൈര്യം വന്നിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് അതിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം ദാ ഇതുപോലെ ഒരു കിറ്റിലാണിത് വരുന്നത് നമുക്ക് ഓപ്പൺ ചെയ്യാം കണ്ടോ ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ആ കപ്പിൻ്റെ താഴെ ആ ഒരു സ്റ്റിക്ക് പോലെ ഉണ്ടല്ലോ അത് നമുക്ക് കുറച്ച് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഇപ്പോൾ ഇത് ലാർജാണ് ഇതിൻ്റെ തന്നെ സ്മോൾ ഉണ്ട് അതുപോലെ തന്നെ മീഡിയം ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം ലാർജ് വാങ്ങിച്ചു ലാർജ് വാങ്ങിച്ചിട്ട് എനിക്ക് എന്തോ അത് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വലുതായിട്ട് തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സ്മോള് വാങ്ങിച്ചു സ്മോള് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ചെറുതായിട്ട് തോന്നി അപ്പോൾ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്താൽ കയറി പോകുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് 7/2022 6/2037 വരെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് സ്മോളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി പറയണത് ഡെലിവറിയൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ ലാർജ് യൂസ് ചെയ്യണം ഒരു ഒന്നോ രണ്ടോ ഡെലിവറിയൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ ലാർജ് യൂസ് ചെയ്യാം അല്ലാത്തവർക്കൊക്കെ മീഡിയമാണ് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ആഫ്റ്റർ മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മീഡിയമൊക്കെ യൂസ് ചെയ്യണം അപ്പോൾ കോളേജ് സ്റ്റുഡൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്മോൾ മതിയാവും എന്നാണ് പറയുന്നത് അതൊക്കെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ അനുസരിച്ചാണ് അപ്പോൾ ലാർജ് ചിലർക്ക് ലാർജ് മതിയാവും കേട്ടോ ഇതിൽ ചെറിയ പൊടിയുണ്ട് കേട്ടോ അതിൽ നിന്നൊരു നൂല് പോലെ ഇങ്ങനെ വരുന്നുണ്ട് അത് നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരുന്നതാണല്ലോ അപ്പോൾ ഞാൻ മീഡിയം കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നോക്കിയപ്പോൾ മീഡിയം കണ്ടില്ല അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മീഡിയം ആണ് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലാർജ് തന്നെയാണ് യൂസ് ചെയ്തത് പിന്നെ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് മീഡിയമാണ് തോന്നിയത് അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്നൊരു മെത്തേഡ് കൂടി ഞാൻ കാണിച്ചു തരാം ഒരുപാട് മെത്തേഡ്സ് കാണിക്കുന്നുണ്ട് ആദ്യത്തെ ഒരെണ്ണം എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് അങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്യാം കണ്ടോ സെൻറ്ററിന്ന് ഇതുപോലെ ഒരുപാട് മെത്തേഡ്സ് നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് മെത്തേഡാണോ കംഫർട്ടബിളായിട്ടുള്ളത് അങ്ങനെ ചെയ്യാം ഞാൻ എന്താ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് അതായത് സൈഡിൽ നിന്ന് അങ്ങനെ കണ്ടോ അവിടെ നിന്നും കുറച്ച് എടുക്കുക ഇപ്പുറത്തെ സൈഡിൽ നിന്നും എടുത്തിട്ട് രണ്ടും കൂടി സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് മടക്കുക എന്നിട്ട് ഇൻസേർട്ട് ചെയ്യുക എനിക്ക് കുറച്ചുകൂടി എളുപ്പം അതാണ് തോന്നിയത് പിന്നെ അത് ഈ ഒരു മെത്തേഡ് ചെയ്യാം സെൻറ്ററിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഈ ഒരു ഷേപ്പിലാവും ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഉള്ളിൽ ചെന്നിട്ട് തന്നെ ഓപ്പൺ ആയിക്കോളും അത് നമ്മൾ ആ ഒരു സ്റ്റിക്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ചിലപ്പോൾ ഒരു സൗണ്ട് പോലെ കേൾക്കും അതവിടെ ഇങ്ങനെ ഓപ്പൺ ആവുമ്പോൾ ഓപ്പൺ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ലീക്കേജും കാര്യങ്ങളൊക്കെ വരും ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ലീക്കേജ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാം ഓപ്പൺ ആയിട്ടുണ്ടോ ഇല്ലേന്ന് ആ സ്റ്റിക്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി അത് ഓപ്പൺ ആകുമ്പോൾ ചെറിയൊരു സൗണ്ട് പോലെ കേൾക്കും ഈ സ്റ്റിക്കിൻ്റെ താഴെ ആ ഭാഗം ഇച്ചിരി കുറച്ചിങ്ങനെ പുറത്തോട്ട് നിൽക്കും കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക അപ്പോൾ അത് എടുക്കാൻ നേരത്ത് ഇടയ്ക്കൊന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വലിച്ച് നോക്കണം അത് ഫിക്സ് ആയിട്ടുണ്ടോ എന്നുള്ളത് കണ്ടോ ഇത് നമ്മൾ എടുക്കാൻ നേരത്ത് ഈ സ്റ്റിക്കിൽ പിടിച്ചൊന്ന് ചെറുതായിട്ട് താഴോട്ട് പ്രസ് ചെയ്യുക എന്നിട്ട് ആ അടിഭാഗത്ത് കണ്ടോ അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ആ ഒരു പ്രഷറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ പതുക്കെ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങി വരും എന്നിട്ട് ഇതിനുള്ളിലുള്ളത് നമ്മൾ ടോയ്ലറ്റിൽ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം എപ്പോഴെപ്പോഴും ചൂടുവെള്ളത്തിൽ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളത്തിൽ പച്ചവെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കുക എന്നിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി അത് വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്കിപ്പോൾ ആ ഒരു പാഡ് ചേഞ്ചിങ്ങിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് എല്ലായിടത്തും പോകുമ്പോൾ അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് പാഡ് എങ്ങനെ റിമൂവ് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്
അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാം. അതുപോലെ തന്നെ മന്ത്ലി മന്ത്ലി ഇങ്ങനെ എത്ര കാശ് കൊടുത്തത് വാങ്ങണ്ട. ഇതൊരു 10 വർഷം വരെ പുറത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് പറയണത്. 10 വർഷം അല്ലെങ്കിൽ ഒരു 2-3 വർഷം യൂസ് ചെയ്താലും നമുക്ക് ഒരുപാട് ലാഭമാണ്. ശരിക്കും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത എൻ്റെ അനുഭവം വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാകും, ഇത് ഉള്ളിൽ കയറിപ്പോവോ എന്നുള്ളൊരു സംശയം. അപ്പോൾ എനിക്കും ആദ്യം ആ ഒരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാതിരുന്നത്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാനിങ്ങനെ ചെയ്തിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ സ്റ്റിക്ക് ഇതിൽ കാണുന്നില്ല. അപ്പം ഞാൻ ആകെ ടെൻഷനായി, ഇതിപ്പോൾ ഉള്ളിൽ പോയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ വന്നു. പക്ഷേ ഏതോ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ കേട്ടിരുന്നു, ഇൻ കേസ് ഇത് ഉള്ളിലോട്ട് പോകുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക, അതായത് നമ്മളൊന്ന് ഒന്ന് പുഷ് ചെയ്യുക. പുഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആ ഒരു സ്റ്റിക്ക് പുറത്തേക്ക് വരും എന്നാണ്. അപ്പം ശരിയാണ്, ഞാൻ അങ്ങനെ ചെന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് നോക്കി. പുഷ് ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു സ്റ്റിക്ക് പുറത്തേക്ക് വരും. ഇപ്പം നമ്മൾ നിൽക്കുകയൊക്കെ ആണെങ്കിൽ ഇത് ഉള്ളിലോട്ട് പോയോ എന്നൊരു സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു സ്റ്റിക്ക് പുറത്തേക്ക് വരുന്നത് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഇത് കയറി പോകുന്ന ഒരു ടെൻഷനും വേണ്ട, കാരണം ഉള്ളിൽ ഈ ഒരു ഇതിരിക്കാനുള്ള അത്രയും സ്പേസേ നമുക്ക് അവിടെയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഉള്ളിലേക്ക് കയറി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു ആദ്യത്തെ ഒരു 1-2 തവണയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും, ഉള്ളിലേക്ക് ഇൻസേർട്ട് ആവാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരും, കുറച്ച് സമയം എടുക്കും കേട്ടോ അത് ഇൻസേർട്ട് ചെയ്യാനൊക്കെ. പക്ഷേ ഒരു 3-4 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സിമ്പിളായിട്ട് നമുക്ക് അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. കാരണം 1-2 പ്രാവശ്യത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ ഇപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞവരും തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പലരും പറഞ്ഞവരിൽ നിന്ന് എനിക്ക് മനസ്സിലായി 1-2 തവണത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്കും അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇൻസേർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അങ്ങനെയൊക്കെയുള്ളൂ. ഇത് ശരിക്കും നമുക്ക് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പീ സേഫ് ആണ് കേട്ടോ, അപ്പോൾ ഇത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് അത് പീ സേഫ് ആണ്, നമുക്ക് വാഷ് ചെയ്യാനും ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കംഫർട്ടിന്, ചിലർക്ക് ടോയ്ലറ്റിൽ ഇരുന്നിട്ട് ഇൻസേർട്ട് ചെയ്യും, ചിലർക്ക് ഇങ്ങനെ കുത്തിയിരിക്കണം, അങ്ങനെയൊക്കെ ഇൻസേർട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇൻ കേസ് പീരീഡ്സിന് മുമ്പ് 1-2 തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. അതിനുശേഷം പീരീഡ്സ് സമയത്ത് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഒരു കാര്യം 101% ഗ്യാരണ്ടിയാണ്, ഈ ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ആയി നമ്മൾ അറിയുകയില്ല. ഒരുപാട് പേര് പറയണത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. പക്ഷേ പീരീഡ്സ് ആവുന്ന പ്രശ്നമില്ല, നമുക്ക് ഈ പാഡ് വെക്കുന്നതുകൊണ്ട് റാഷസും കാര്യങ്ങളൊന്നുമില്ല, സ്മെല്ലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ശരിക്കും സാധാരണ ഈ ദിവസങ്ങളിൽ എങ്ങനെ പോകുന്നോ അതുപോലെ തന്നെ പോകും. 1-2 ദിവസം ഇത് ഉള്ളിലുണ്ട് എന്ന് നമുക്കൊരു മനസ്സിലൊരിതുണ്ടല്ലോ, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളിത് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തു എന്ന് പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ അത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ പോലും എനിക്ക് ലീക്കേജ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യം ഞാൻ ലാർജാണ് യൂസ് ചെയ്തത്, പിന്നീട് ഞാൻ മീഡിയത്തിലേക്ക് മാറി. അപ്പോൾ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച്, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ കുറച്ച് റേറ്റ് കുറവുള്ള എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിച്ച് നോക്കുക, എന്നിട്ട് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, പിന്നെ കുറച്ച് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് ആ സെയിം സൈസ് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ഓൺലൈനൊക്കെ വാങ്ങുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കുറവായിരിക്കും. ഇത് യൂസ് ചെയ്തതിന് ശേഷം, അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ്, പീരീഡ്സിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും ഇത് ഒരു കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് ഒരു 5 മിനിറ്റ് വെച്ചേക്കണം. നല്ല ചൂടുവെള്ളത്തിലിട്ട് 5 മിനിറ്റ് വെക്കുക. അതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ പീരീഡ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് തുടച്ച് നല്ല പോലെ ഉണക്കിയതിന് ശേഷം ആ ഒരു കിറ്റ് ഉണ്ടല്ലോ, ആ കിറ്റിലിട്ട് കെട്ടിയിട്ട് നമ്മൾ ഈ ബോട്ടിലിട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി. ഇനി നെക്സ്റ്റ് പീരീഡ്സിന് എടുക്കുക, ഈ സെയിം പ്രൊസീജിയർ തന്നെ ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകി എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ പറയണത് നിങ്ങൾ പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയാൽ മതി. ആഫ്റ്റർ പീരീഡ്സും ബിഫോർ പീരീഡ്സാണ് ഈ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ യൂസ് ചെയ്യാൻ എന്താണ് ഇത്ര വൈകിയതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും, അത്രയും കംഫർട്ടബിളാണ്. കാരണം ആ ഒരു 7 ഡേയ്സ് അങ്ങനെ ഒന്നും ഉണ്ടെന്നേ നമുക്ക് മനസ്സിലാവില്ല, അത്ര കംഫർട്ടബിളാണ്. വണ്ടി ഓടിക്കാനാണെങ്കിലും നമുക്ക് എവിടെ പോകണമെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവൂ, ചില സമയം നമുക്കൊരു ടെൻഷൻ വരും ഇത് ഉള്ളിൽ പോവോ ഉള്ളിൽ പോവോ എന്ന്. പക്ഷേ 1-2 ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പം പിന്നെ നമുക്ക് ആ ഒരു ടെൻഷനും ഉണ്ടാവില്ല. അത്ര കംഫർട്ടബിളായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. സൈസ് ഒന്ന് നോക്കിയെടുക്കണം അത്രയേ ഉള്ളൂ.
ഇതുപോലെ വാങ്ങിച്ചു വെച്ചിട്ടും യൂസ് ചെയ്യാതെ പേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ട് തന്നെ ഒരുപാട് നാളായി എനിക്കിത് ഉപയോഗിക്കാനുള്ള പേടി കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും യൂസ് ചെയ്യാതിരുന്നത്. പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതെന്തിനാണ് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്തതെന്ന്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ടൈമിലൊക്കെ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ പാഡിലേക്ക് ഒരു കാരണവശാലും തിരിച്ചു പോകില്ല. അത്ര കംഫർട്ടബിൾ പ്രോഡക്റ്റാണ്. ഓൺലൈനിൽ തന്നെ വാങ്ങിച്ചോളൂ. അപ്പോൾ കുറച്ച് റേറ്റ് കുറവ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതായത് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനായിട്ട്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിവ്യൂ വീഡിയോ ഇട്ടു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മൂന്ന് ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്നെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് റിവ്യൂ വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടും ഹെയറിൻ്റെ ഹെയർ ഓയിൽ റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള വീഡിയോസാണ് കേട്ടോ ഞാനിതിൽ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ വാങ്ങിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ റിവ്യൂസ് എനിക്ക് താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.